യൂറോപ്പിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ചൊരു മലയാളി മാധ്യമപ്രവർത്തകനെ ഒരാൾ കയ്യേറ്റം ചെയ്യുകയും കരണത്തടിക്കുകയും ചെയ്തു എന്നൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസമായി അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട്. തന്നെയല്ല, താനാണ് കൈകാര്യം ചെയ്തതെന്ന് മാധ്യമപ്രവർത്തകൻ വക കൗണ്ടറും കണ്ടു. രണ്ടും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ വിദുരർ ഒരുക്കമല്ല. കാരണം ലോകത്തെ ഒരു വിമാനത്താവളത്തിലും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ഒരുത്തൻ്റെ കരണത്ത് രണ്ട് പൊട്ടിച്ചിട്ട് കയ്യും വീശി ഇറങ്ങിപ്പോരാൻ ആളൊരുത്തൻ വിചാരിച്ചാൽ സാധ്യമല്ല. അത്രയ്ക്ക് സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിമാനത്താവളങ്ങളിൽ. ഇരുട്ടിൻ്റെ മറവിൽ രണ്ട് കൊടുക്കാമെന്ന് കരുതിയാലും തെറ്റി. ഇരുട്ടത്തും നല്ല തെളിഞ്ഞ പോട്ടം പിടിക്കുന്ന മിഷനാണ് ഏത് വിമാനത്താവളത്തിലുമുള്ളത്. ഈ വാർത്ത ആരോ പടച്ചുവിട്ട കഥയും മറ്റ് വാർത്ത പിടിച്ചു നിൽക്കാനുള്ള വാചകവുമായിട്ടേ അരിയാകരം കഴിക്കുന്നവർക്ക് തോന്നുകയുള്ളൂ. കേരളത്തിലെ ഒരു തീരപ്രദേശത്ത് സാധാരണക്കാരനായി ജനിച്ച് ലോകം മുഴുവൻ പിടിച്ചടക്കുകയല്ല ആരാധകരെ സൃഷ്ടിച്ച യൂസഫലി എന്ന വലിയ മനുഷ്യൻ്റെ മഹത്വം. അദ്ദേഹം ഏതാണ്ട് 100,000-ൽ പരം കുടുംബങ്ങളുടെ അത്താണിയാണെന്നുള്ളതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം പേരും ഭാരതീയരാണ്. പ്രത്യേകിച്ച് മലയാളികളാണെന്നുള്ളത് ചില്ലറ കാര്യമല്ല. ആ യൂസഫലിയെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിൻ്റെ പോലും ആസ്തിയില്ലാത്ത ഒരു മാധ്യമപ്രവർത്തകൻ കയറി തോണ്ടാൻ നോക്കുന്നത്. യൂസഫലി ക്ഷമാശീലനാകാം, എന്നാൽ മാസാമാസം അദ്ദേഹത്തിൻ്റെ ശമ്പളം പറ്റുന്ന 10,000-കണക്കിന് ജോലിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ലോകം മുഴുവനുമുണ്ട്. അവരെല്ലാം ഈ മാധ്യമസംഘത്തെ പോലെയുള്ളവരല്ല, ഉള്ളിൽ സ്നേഹവും ബഹുമാനവും കൊണ്ട് നടക്കുന്നവരാണ്. അവർക്ക് പരസ്യമായി പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയ സന്തോഷത്തിലാണ് അവർ. മാധ്യമപ്രവർത്തനം ദൈവീകമായ ഒരു തൊഴിലാണ്. സമൂഹത്തിൽ കാണുന്ന അഭിലഷണീയമല്ലാത്ത കാര്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള വേദി കൂടിയാണ്. അത് ദുരുപയോഗം ചെയ്യരുത്, അത് വ്യക്തിഹത്യയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയുമരുത്. ഞാൻ മാധ്യമപ്രവർത്തനം പഠിച്ച കാലം തൊട്ടെന്നും തുടങ്ങിയ കാലം തൊട്ടെന്നും ഏതാണ്ട് മിക്ക വാർത്തകളിലും ആവർത്തിക്കുന്ന ഇദ്ദേഹം ആളുകളെ ആക്ഷേപിക്കുന്ന മാധ്യമപ്രവർത്തനം എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ഇന്ന് ആർക്കും പിടികിട്ടാത്ത കാര്യമാണ്. ഏതായാലും ഒരു കാര്യം ശരിയാണ്, അദ്ദേഹത്തെ മാധ്യമപ്രവർത്തനം പഠിപ്പിച്ച ഗുരുവിൻ്റെ വായിൽ ഒരുപിടി മണ്ണ് കൂടി വാരിയിട്ടിട്ടായിരിക്കും ഇദ്ദേഹം ഒടുവിൽ ഗുരുകുലം വിട്ടത്. കാണുമ്പോൾ തന്നെ അറിയാം ഗുരുത്വദോഷം എത്രമാത്രം ഉണ്ടെന്ന്. ഗുരുത്വം എന്ന മൂന്നക്ഷരത്തിൻ്റെ കുറവുകൊണ്ട് മാത്രമാണ് വിഘടസരസ്വതി ഇദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നത്. ഏതൊരു വിഷയം കണ്ടാലും പിശാചിൻ്റെ അഭിഭാഷകനെ പോലെ അതിലൊരു ദോഷം ആരോപിക്കാൻ ഇദ്ദേഹം മിടുക്കനാണ്. മാസങ്ങൾക്ക് മുൻപ് മണിമലയിൽ ഒരു യുവാവ് ഓടിച്ച കാറിൻ്റെ പുറകിൽ ഒരു സ്കൂട്ടർ ഇടിച്ച് അതിൽ സഞ്ചരിച്ചിരുന്ന സഹോദരങ്ങൾ മരിച്ചു വന്ന ദുഃഖവാർത്ത ഇദ്ദേഹം ചെയ്തപ്പോൾ അത് മനഃപൂർവ്വമുള്ള നരഹത്യയും യുവാവ് ലഹരിക്ക് അടിമയാണെന്നുമായി. എന്തിനാ സുഹൃത്തെ എഴുതാപ്പുറം വായിക്കുന്നത്? പരദോഷണം മാത്രം കേൾക്കാൻ താല്പര്യമുള്ള താങ്കളുടെ തറ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനാണോ? ഒരാൾ താങ്കളുടെ വാർത്തയ്ക്ക് കൈയടിക്കുമ്പോൾ 10 പേർ താങ്കളെപ്പറ്റി താങ്കൾ പറയുന്നതുപോലെ തന്നെ പറയുന്നുണ്ട്. നിഷ്പക്ഷരായ ജനങ്ങൾ താങ്കളെപ്പറ്റി പറയുന്നത് കേട്ടാൽ ചില സമയത്ത് തൊലിയുരിഞ്ഞു പോകും. താങ്കൾ ക്ഷീരമുള്ള അകിടുകൾ നോക്കി കറവയ്ക്കിറങ്ങുമെന്നും ഒരു ചവിട്ടം തൊഴിയുമാണെങ്കിൽ പിന്നെ വ്യക്തിഹത്യയ്ക്ക് മുതിരുകയും ചെയ്യുമെന്നാണ് വിമർശകർ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അവരും താങ്കളെപ്പോലെ കഥകൾ മെനയുന്നുവെന്നേയുള്ളൂ എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് താങ്കൾ പ്രകോപിതനായി നാളെ ഞങ്ങളുടെ നേർക്കും തിരിയുമെന്നറിയാം. അതിനെ ഞങ്ങൾ തെല്ലും ഭയപ്പെടുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ താങ്കളോട് പറയാതിരിക്കാൻ വയ്യ. മാത്രമല്ല, ഒരു സഹപ്രവർത്തകന് ഒരു വിഷമമുണ്ടാകുമ്പോൾ കാശുമുടക്കില്ലാതെ സഹായിക്കാൻ പറ്റുന്നത് ഉപദേശത്തിലൂടെ മാത്രമേ ഉള്ളൂ. സഹപ്രവർത്തകരിൽ ഭൂരിപക്ഷവും അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധുക്കളാണ്. പണവും സ്വാധീനവും നൽകി സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലോ പലരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളോടാരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചോ എന്ന്. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ലെന്നേ അതിന് മറുപടി പറയാനുള്ളൂ. നിങ്ങളുടെ വിഷയത്തിൽ അനുഭാവം പ്രകടിപ്പിച്ച നിങ്ങളുടെ സുഹൃത്തുക്കളെന്ന് അവകാശപ്പെടുന്ന ചില പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും താങ്കളെ എല്ലാവരും കൂടി പീഡിപ്പിക്കുകയാണെന്നുമാണ് അവർ പറഞ്ഞു നടക്കുന്നതിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ട് കേസ് നടത്താൻ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഒന്നിക്കണമെന്നും നല്ല മുന്തിയ അഭിഭാഷകനെ തന്നെ പെരുത്ത കൂലി കൊടുത്ത് ഇറക്കണമെന്നുമാണ് ഇവർ പറയുന്നത്. എൻ്റെ ഇഷ്ട, ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പത്രപ്രവർത്തകർക്ക് എന്താ പിരാന്തോ? നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അടി എരന്നു വാങ്ങാൻ മാത്രം പിരാന്തുള്ള ആരും മാധ്യമലോകത്ത് കാണാൻ സാധ്യതയില്ല. നിങ്ങളുടെ ശത്രുക്കളിൽ ഒരാൾ കച്ചകെട്ടി ഇറങ്ങിയാൽ ഞങ്ങളെല്ലാം കൂടി പൂട്ടിക്കെട്ടി താക്കോൽ അവരെ ഏൽപ്പിച്ചിട്ട് ഒരു നല്ല നമസ്കാരവും പറഞ്ഞ് പോകാനേ പറ്റൂ. അത്ര പ്രതിസന്ധിയിലാണ് പല മാധ്യമ സുഹൃത്തുക്കളും. മാത്രമോ, നിങ്ങൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ശത്രുക്കൾ നിസ്സാരക്കാരല്ല. അവർ ബോധവും വിവരവുമുള്ളവരായതുകൊണ്ട് ഇതൊന്നും കേൾക്കാനോ കാണാനോ നിൽക്കാതെ
കവച്ചു വെച്ച് കടന്നു പോകും. പക്ഷേ അവരെയൊക്കെ ആശ്രയിച്ച് കഴിയുന്നവരും ആരാധിക്കുന്നവരുമായി 10,000 വ്യക്തികളും അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ട്. അവരെല്ലാം കൂടി ഇളകി വരുന്നത് എൻ്റെ അമ്മോ ഓർക്കാനേ പറ്റുന്നില്ല. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി സ്വയം സൃഷ്ടിച്ചെടുത്തതല്ലേ? എന്തു ചെയ്യാം? സ്വയം അനുഭവിച്ചല്ലേ തീരൂ? താങ്കൾ തോണ്ടിവിട്ട മറ്റൊരാൾ ഭാരതത്തിൻ്റെ അഭിമാനമായ അജിത് ഡോവലാണല്ലോ. കേരള കേഡറിലുള്ള ഈ IPS ഉദ്യോഗസ്ഥൻ കേരളത്തിനും അഭിമാനമാണ്, അതിലുപരി ഭാരതത്തിനും. അദ്ദേഹത്തിൻ്റെ നാമം ഉച്ചരിക്കാൻ ഇന്ന് തീവ്രവാദികൾക്ക് പോലും ഭയമാണ്. കാരണം കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ പറ്റി മാത്രം ഓർത്താൽ മതി. ആ പേര് കേട്ടാൽ രാജ്യസ്നേഹികളായ ഭാരതീയരുടെ രോമം എഴുന്നേറ്റ് നിന്ന് തിരുവാതിര കളിക്കുമെന്നോർക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടി പറയാം, ശത്രുസേനയുടെ നടുവിൽ അവർ നട്ടുവളർത്തിയ തീവ്രവാദ പരിശീലനശാലകൾ ഒരു ഉത്ഭയവും കൂടാതെ കടന്നു ചെന്ന് നശിപ്പിച്ച ശത്രുക്കളുടെ പേടിസ്വപ്നം കൂടിയായ അജിത് ഡോവലിൻ്റെ മകനെയും യൂസഫ് അലിയെയും കൂട്ടി അസംബന്ധം എഴുതി പിടിപ്പിച്ചാൽ എൻ്റെ സ്നേഹിത അതത്ര നല്ല രീതിയിൽ മുമ്പോട്ട് പോകില്ല, പോകുമെന്ന് തോന്നുന്നുമില്ല. ആ കണക്കിൽ കിട്ടുന്ന അടി ഇരന്ന് വാങ്ങാനുള്ള വിവേകശൂന്യത ഏതെങ്കിലും മാധ്യമ സുഹൃത്തിന് കാണുമെന്ന് തോന്നുന്നില്ല. കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ മറുവശവും കൂടി പരിശോധിക്കണം. ഏതെങ്കിലും വ്യക്തമായ സോഴ്സിൽ നിന്നാണ് വാർത്ത കിട്ടിയതെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരിടുക തന്നെ ചെയ്യണം, തോറ്റുകൊടുക്കരുത്. അതിനെല്ലാവരും കൂട്ടിനുണ്ട്. നേരായ മാർഗത്തിൽ കിട്ടിയ വാർത്തയാണെങ്കിൽ നമ്മളെന്തിനു ഭയപ്പെടണം? പക്ഷേ നിങ്ങളുടെ തന്നെ ചില പ്രേക്ഷകരും സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് നടക്കുന്നവരും പറയുന്നത് നാട്ടകം ഷാപ്പിലെ അന്തിച്ചർച്ചയ്ക്കിടയിൽ വീണ് കിട്ടുന്ന പിച്ചും പേയും ശേഖരിച്ചാണ് വാർത്ത ഇറക്കിയതെന്നാണ്. എന്താ ചെയ്യുക? സ്നേഹിതനായി പോയില്ലേ, ചുമക്കാതിരിക്കാൻ പറ്റുമോ എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത്തരം സ്നേഹിതരെ കൂടെ കൊണ്ട് നടക്കരുത്. അടി ചോദിച്ചു വാങ്ങിത്തരും. പറഞ്ഞു കേട്ടിടത്തോളം യൂറോപ്പിൽ വെച്ച് നടന്നത് ഒരു സാമ്പിൾ ഡോസാണ്, വെറും സാമ്പിൾ. ഇത് കൈയോങ്ങി നിൽക്കുന്ന ഓരോ ശത്രുവിനും ഒരു പ്രചോദനമാണ്. അവരിനി കണക്ക് കൂട്ടി കൈതിരുമിയിരിക്കും. സൂക്ഷിക്കുന്നത് ബുദ്ധിയാണ്. തല്ല് കിട്ടിയാൽ വാങ്ങാൻ കൂട്ടുകാരും പ്രോത്സാഹിപ്പിക്കുന്നവരും കൂടെ കാണില്ല. അഴിമതി വീരനായ ഒരു മുൻ IPS ഉദ്യോഗസ്ഥനെ നിങ്ങൾ വാനോളം പുകഴ്ത്തി പിതൃസ്ഥാനത്ത് വെച്ച് പൂജിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. നിങ്ങളുടെ ചില സുഹൃത്തുക്കളിൽ നിന്നാണ് അറിഞ്ഞത്. നിങ്ങളുടെ ഭാര്യയുടെ അഴിമതി കേസ് എഴുതി തള്ളി ഭാര്യ ഒരു മാലാഖ എന്ന സർട്ടിഫിക്കറ്റ് എഴുതി തന്ന ആളാണത്രേ. പിന്നെ പിണറായി വിജയൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഹാലിളകുന്നത് കാണാം. അതിനെപ്പറ്റിയും നിങ്ങളുടെ വേറെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് പിണറായി വിജയനെ എന്തോ ഏമാത്താൻ പോയത് കയ്യോടെ അദ്ദേഹം പിടികൂടിയതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇത്ര വിരോധമെന്ന്. എന്തുമാകട്ടെ, അത് മറ്റാരെയും ബാധിക്കുന്ന പ്രശ്നമല്ല. ഏതായാലും ഒരു കാര്യം ശരിയാ, നിങ്ങളുടെ ഈ രീതിയിലുള്ള പിതൃശൂന്യമായ പത്രപ്രവർത്തനമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റിയതും ഇത്രയും ശത്രുക്കളെ ഉണ്ടാക്കി തന്നതും. നാണം കെട്ടും പണം നേടിയാൽ ആ പണം ആ നാണക്കേട് മാറ്റിക്കൊള്ളുമെന്നാണ് പ്രമാണം. എങ്കിലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് മറ്റൊരു പ്രമാണവും കൂടെയുണ്ട്. ഓർക്കുന്നത് നല്ലതാണ്.